നമസ്കാരം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രസിപിറ്റേഷൻ റിയാക്ഷൻ ആണ് ആൻറിജൻ ആൻറ്റിബോഡി റിയാക്ഷനിൽ വരുന്ന പ്രസിപിറ്റേഷൻ റിയാക്ഷനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുന്നത്തെ സ്ലൈഡിൽ നമ്മൾ അഫിനിറ്റി എവിഡിറ്റി ക്രോസ് റിയാക്ടിവിറ്റി നമ്മൾ ചെക്ക് ചെയ്തു ഇപ്പോൾ പ്രസിപിറ്റേഷൻ റിയാക്ഷൻ എന്താ നമുക്ക് നോക്കാം

ആ പ്രസിപിറ്റേറ്റിനെയാണ് പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് പ്രസിപിറ്റേഷൻ റിയാക്ഷൻ മേ ഒക്കർ ഇൻ ലിക്വിഡ് മീഡിയം ഓർ ഇൻ സെമി സോളിഡ് മീഡിയം ലൈക്ക് അഗാർ ജെൽസ് ഓർ പോളിഎക്ലമൈഡ് പ്രസിപിറ്റേഷൻ റിയാക്ഷൻ നടക്കുന്നത് ലിക്വിഡ് മീഡിയത്തിലും സെമി സോളിഡ് ആയിട്ടുള്ള മീഡിയത്തിലും നടക്കും സെമി സോളിഡ് മീഡിയത്തിലെ അതിന് എക്സാമ്പിൾ ആണ് അഗാറ് അഗറോസ് പോളി എക്കളമായി എമൗണ്ട് ഓഫ് ആൻറ്റിബോഡി ഇൻ എ സീരീസ് ഓഫ് ട്യൂബ് ആൻഡ് ഇൻക്രീസിംഗ് എമൗണ്ട് ഓഫ് ആൻറ്റിജൻ ടു പ്രസിപിറ്റേഷൻ റിയാക്ഷൻ പെർഫോം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് എമൗണ്ട് ഉള്ള ആൻറ്റിബോഡി ടെസ്റ്റ് ട്യൂബ്സിലെ സീരിയലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടാവും അതിനുശേഷം ആൻറിജനെ ഇൻക്രീസിങ് എമൗണ്ട് ആയിട്ടുള്ള ആൻറ്റിജനെ ഓരോ ട്യൂബിലും ആഡ് ചെയ്യും അങ്ങനെ വരുമ്പോൾ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ സംഭവിച്ചിട്ട് ക്ലംസ് ഫോം ചെയ്യും ഇതാണ് പെർസിപ്പിറ്റേഷൻ റിയാക്ഷനിലെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആഫ്റ്റർ ദി പെർസിറ്റേറ്റ് ഫോംസ് ഈച്ച് ട്യൂബ് സെൻറ്റിഫിക് ടു ഗെറ്റ് പെലറ്റ് ആൻഡ് സൂപ്പർനീഡിയൻസ് പോഡ് ഓഫ് പ്രസിപിറ്റേഷന് ശേഷം നമ്മൾ ആ ട്യൂബ് സെൻട്രിഫ്യൂജ് ചെയ്യും അപ്പം നമുക്ക് അടിയുന്നതിനെയാണ് പെല്ലറ്റ് എന്ന് പറയുന്നത് മുകളിൽ ലഭിക്കുന്ന സൊല്യൂഷൻ പോർഷനെ സൂപ്പർ നൈറ്റിൻ്റെ എന്ന് പറയും സൂപ്പർ നൈറ്റിൻ്റെ നമ്മൾ ഡിസ്കാർഡ് ചെയ്യും പെല്ലറ്റ് കീപ്പ് ചെയ്യുകയും ചെയ്യും അത് എത്ര എമൗണ്ട് ഉണ്ടെന്ന് നമ്മൾ മെഷർ ചെയ്ത് വെക്കും ദ എമൗണ്ട് ഓഫ് പ്രസിപിറ്റേറ്റ് ഈസ് മെഷേർഡ് എമൗണ്ട് നമ്മൾ എത്രയാണെന്നുള്ളത് നന്നായി നോട്ട് ചെയ്ത് വെക്കും ഫ്ലോട്ടിംഗ് ദി എമൗണ്ട് ഓഫ് പ്രെസിപിറ്റേറ്റ് അഗൈൻസ്റ്റ് ഇൻക്രീസിംഗ് ആന്റിജൻ കോൺസെൻട്രേഷൻ സേവ് പ്രസിപിറ്റിൻ കേ അതിനുശേഷം എമൗണ്ട് ഓഫ് പ്രസിപിറ്റേറ്റിന് ഒപ്പം തന്നെ ആന്റിജൻ കോൺസെൻട്രേഷനെയും ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരു ഗ്രാഫ് ഫ്ലോട്ട് ചെയ്യും അതിൽ നിന്ന് നമുക്ക് പ്രസിപിറ്റിൻ കേൾ ഡിസ്കസ് ചെയ്യാൻ പോണത് പ്രസിപിറ്റേഷൻ റിയാക്ഷൻ ഇൻ ജെൽ ജെല്ലിൽ നടക്കുന്ന പ്രസിപിറ്റേഷൻ റിയാക്ഷനെ കുറിച്ചാണ്

അതിനെ ഇൻക്യുബേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു പ്രസിപിറ്റേഷൻ ലൈൻ നമുക്ക് ലഭിക്കും വിസിബിൾ പ്രസിപിറ്റേഷൻ ഒക്കർ ഇൻ റീജിയൻ ഓഫ് ഇക്വാലൻസ് ആസ് നോ വിസിബിൾ പ്രസിപിറ്റേറ്റ് ഫോം ഇൻ റീജിയൻ ഓഫ് ആൻറ്റിബോഡി ഓർ ആൻറ്റിജൻ എക്സസ് ഈ റിയാക്ഷന് ശേഷം നമുക്കൊരു പ്രസിപിറ്റേറ്റിംഗ് ലൈൻ കിട്ടുമെന്ന് പറഞ്ഞു ഒരു കേസിലെ ആന്റിജൻ അല്ലെങ്കിൽ ആന്റിബോഡി നമ്മൾ എക്സസ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈൻ നമുക്ക് കിട്ടില്ല

നമ്മൾ റിയാക്ഷൻ ഉപയോഗിക്കും ഡിറ്റക്ഷൻ ഓഫ് അൺനോൺ അൺനോൺ ആന്റിബോഡിനെ കണ്ടുപിടിക്കാനും ഈ ടെക്നിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നതാണ് ടെസ്റ്റിംഗ് ഫോർ ഫുഡ് അഡൽട്രേഷൻ ഫുഡ് ഫുഡ് അഡൽട്രേഷൻ കണ്ടുപിടിക്കാനും പ്രസിപിറ്റേഷൻ റിയാക്ഷൻ നമ്മൾ ഉപയോഗിക്കും ഫോറൻസിക് അപ്ലിക്കേഷൻ ഇൻ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഹ്യൂമൻ ബ്ലഡ് ആൻഡ് സെമിനൽ സ്റ്റെയിൻ ഫോറൻസിക് സയൻസിലെ ഹ്യൂമൻ ബ്ലഡിൻ്റെയും സെമിനൽ സ്റ്റെയിനും കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പ്രസിപിറ്റേഷൻ റിയാക്ഷൻ ഉപയോഗിക്കാറുണ്ട് സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് ടോക്സിൻ ആൻഡ് ആൻറ്റി ടോക്സിൻ ടോക്സിനും ആൻറ്റിടോക്സിൻ്റെയും സ്റ്റാൻഡേർഡൈസേഷന് വേണ്ടിയിട്ടും ഈ റിയാക്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഓഫ് റിയാക്ഷൻ എത്ര ടൈപ്സ് ഉണ്ടോ നമുക്ക് നോക്കാം ഇമ്മ്യൂണോ ഡിഫ്യൂഷൻ അതിൽ ഒരു ഫസ്റ്റ് ടൈപ്പ് ആണ് ഇമ്മ്യൂണോ ഡിഫ്യൂഷൻ ഓഫ് ഇമ്മ്യൂണോ ഡിഫ്യൂഷൻസ് ആർ പ്രസന്റ് റേഡിയൽ ഇമ്യൂണോ ഡിഫ്യൂഷൻ ഡബിൾ ഇമ്യൂണോ ഡിഫ്യൂഷൻ രണ്ട് ടൈപ്പ് ഇമ്മ്യൂണോ ഡിഫ്യൂഷൻസ് ഉണ്ട് റേഡിയൽ ഇമ്യൂണോ ഡിഫ്യൂഷനും ഡബിൾ ഇമ്മ്യൂണോ ഡിഫ്യൂഷനും റേഡിയൽ ഇമ്യോ ഇമ്മ്യൂണോ ഡിഫ്യൂഷനെ നമ്മൾ ആർ ഐ ഡി എന്നും ഡബിൾ ഇമ്യൂണോ ഡിഫ്യൂഷന് ഡി ഐ ഡി എന്നും നമ്മൾ പറയും നമുക്ക് റേഡിയൽ ഡിഫ്യൂഷനെ കുറിച്ച് നോക്കാം ഇതിനെ മാൻചീനി എന്നും കൂടി പറയും ഈസ് പ്ലേസ്ഡ് ഇൻ വെൽ ആൻഡ് ടു ഡിഫ്യൂസ് ദി അഗാർ കണ്ടെയ്നിങ് സ്യൂട്ടബിൾ ഡയലൂഷൻ ഓഫ് എ ആൻറ്റിബോഡി ഇതെങ്ങനെയാന്ന് വെച്ചാല് ഒരു അഗാറോസ് ഉണ്ടാക്കിയിട്ട് അതിൽ ആന്റിബോഡീനെ നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്ത് വെക്കും എന്നിട്ട് അതിനെ ഒരു ഗ്ലാസ് സൈഡിലേക്ക് ഒഴിച്ച് സെറ്റ് ചെയ്യാൻ അനുവദിക്കും അതിന് ശേഷം നമ്മൾ വെല്ലുണ്ടാക്കിയിട്ട് അതിലേക്ക് ആ ആൻറ്റിജൻ ഒഴിക്കും ഡിഫ്യൂസുർ പ്രസിപിറ്റിൻ റിംഗ് ഫോം അറൗണ്ട് ദി വെൽ അപ്പോൾ ആൻറ്റിജൻ അഗാറിലുള്ള ആൻറ്റിബോഡി ആയിട്ട് ഡിഫ്യൂസ് ചെയ്യാൻ തുടങ്ങും അപ്പം ഡിഫ്യൂസ് ചെയ്യുന്ന റീജിയനിൽ വെച്ചിട്ട് പ്രസിപിറ്റിൻ റിങ് ഈ വെല്ലിനു ചുറ്റും ഒരു പ്രെസിപിറ്റേഷൻ റിംഗ് ഫോം ചെയ്യും

അതിനനുസരിച്ച് ആയിട്ട് വരും ഇതാണ് എഗറോസ് ജെല് ഇതിലാണ് നമ്മൾ ആൻറ്റിബോഡീനെ ആഡ് ചെയ്തിട്ട് പ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഈ ബ്ലൂ കളറിൽ കാണുന്നതാണ് വെല്ല് അതിലേക്ക് നമ്മൾ ആൻറ്റിജൻ ആഡ് ചെയ്യും എന്നിട്ട് ഇൻക്യുബേറ്റ് ചെയ്യാൻ വെക്കും ഇൻക്യുബേഷന് ശേഷം നോക്കുമ്പോൾ പ്രെസിപ്പിറ്റിൻ റിങ് ഫോം ചെയ്തിട്ടുണ്ടാവും ഈ വയലറ്റ് കളറിൽ കാണുന്നതാണ് പ്രെസിപ്പിറ്റിൻ റിങ് ഡബിൾ ഇമ്യൂണോ ഡിഫ്യൂഷൻ അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡബിൾ ഇമ്യൂണോ ആണ് ഇതിനെ ഔച്ചർലോണി എന്നും കൂടി പറയും Both antigen and antibody diffuse radially from with it towards each other. കേസിലെ ആൻറ്റിജനും ആൻറ്റിബോഡിയും റേഡിയലി ആണ് ഡിഫ്യൂസ് ചെയ്തിട്ട് ലൈൻ ഫോം ചെയ്യുക ആസ് ഈക്വാലൻസ് വിസിബിൾ ലൈൻ ഓഫ് പെർസിപിറ്റേഷൻ ഫോം ഈക്വാലൻസിലെത്തുമ്പോൾ വിസിബിൾ ലൈൻ ഫോം ചെയ്യും ഇതിൽ നമ്മൾ എഗറോസ് മാത്രമാണ് പ്ലേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളത് മുന്നത്തേനും നമ്മൾ ആൻറ്റിബോഡിയൊക്കെ ഡിഫ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ഇതിൽ വെറുതെ ജസ്റ്റ് എഗറോസ് മാത്രം പ്ലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇതിലൊരു വെല്ലുണ്ടാക്കും ഈ വെല്ലിലെ ആൻറ്റിജന നമ്മൾ ആഡ് ചെയ്യും അടുത്ത വെല്ലുണ്ടാക്കും ഇതിലെ ആൻറ്റിബോഡീനെ ആഡ് ചെയ്യും അതിനുശേഷം നമ്മൾ ഇതിന് ഇൻക്യുബേറ്റ് ചെയ്യും ഇൻക്യുബേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു പ്രസിപിറ്റിൻ ലൈൻ ഫോം ചെയ്യും നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്മ്യൂണോ ഇലക്ട്രോഫോറോസിസ് ആണ് ഇമ്മ്യൂണോ ഇലക്ട്രോഫോറസിസ് കമ്പൈൻസ് ഇലക്ട്രോഫോറോസിസ് വിത്ത് ഇമ്മ്യൂണോ ഡിഫ്യൂഷൻ ഇമ്മ്യൂണോ ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത് ഇലക്ട്രോഫോറോസിന്റെയും ഇമ്യൂണോ ഡിഫ്യൂഷന്റെയും കമ്പൈൻഡ് ഫോമാണ് ഇമ്മ്യൂണോ ഇലക്ട്രോഫോറോസിസ് ആൻറ്റിജൻ മിക്സ്റ്റർ ഇസ് ഫസ്റ്റ് സെപ്പറേറ്റഡ് ഇൻ ടു ഇറ്റ്സ് കമ്പോണൻ പാർട്സ് ബൈ ഇലക്ട്രോഫോറോസിസ് ആൻഡ് ദെൻ ടെസ്റ്റഡ് ബൈ ഡബിൾ ഇമ്യൂണോ ഡിഫ്യൂഷൻ ആൻറ്റിജനെ ആദ്യം നമ്മൾ ഇലക്ട്രോഫോറോസിസ് ചെയ്തിട്ട് അതിലത്തെ കമ്പോണൻസിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യും പിന്നീട് ഡബിൾ ഇമ്മ്യൂണ ഡിഫ്യൂഷൻ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത് അഗാറോസ് ജെൽ പ്രിപ്പയർഡ് ആൻഡ് പോർഡ് ഇൻ ടു ഗ്ലാസ് ലൈഡ് ഗിവൻ ടൈം ഫോർ കൂലിംഗ് ദി സൊല്യൂഷൻ അഗോറോസ് ജെല്ല് നമ്മൾ പ്രിപ്പയർ ചെയ്തതിന് ശേഷം അതിൻ്റെ ഗ്ലാസ് ലൈറ്റിലേക്ക് നമ്മൾ പോർ ചെയ്തിട്ട് അതിനെ കൂൾ ചെയ്യാൻ വെക്കും ആഫ്റ്റർ ദാറ്റ് കട്ട് എ വൺ വെൽ ഇൻ വൺ സൈഡ് ആൻഡ് ട്രഫ് ഇൻ അതർ സൈഡ് അതിനുശേഷം നമ്മൾ ഒരു സൈഡിലെ ഈ സ്ലൈഡിൻ്റെ ഒരു സൈഡിലെ ഒരു വെല്ല് കട്ട് ചെയ്യും ഓപ്പോസിറ്റ് സൈഡിലെ അതിനൊരു ട്രഫും കൂടെ കട്ട് ചെയ്യും

ആഡ് ആൻറ്റിബോഡി ഇൻ ദ ട്രഫ് റീജിയൻ അതിനുശേഷം ഇലക്ട്രോഫോറസ്റ്റിക് അപ്പാരറ്റസിൽ നിന്ന് ആ സ്ലൈഡ് മാറ്റിയിട്ട് അതിലേക്ക് അതിൻ്റെ ട്രഫിലേക്ക് നമ്മൾ ആൻറ്റിബോഡീനെ ആഡ് ചെയ്ത് കൊടുക്കും ദെൻ ഗിവ് ടൈം ഫോർ ദ ഡിഫ്യൂഷൻ ആഫ്റ്റർ ദാറ്റ് പ്രസിപിറ്റേഷൻ ലൈൻ വിൽ ബി ഫോം അതിനുശേഷം ആൻറ്റിബോഡിക്ക് ഡിഫ്യൂസ് ചെയ്യാനുള്ള ടൈം കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രസിപിറ്റേഷൻ ലൈൻ ഫോം ചെയ്യാൻ നമുക്ക് കാണാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും subscribe ചെയ്യാനും മറക്കരുത് താങ്ക് യു